ഉണ്ടോ? ഓ, നമ്മുടെ കാലം അടിപൊളി ബിരിയാണി തന്നെ, അടിപൊളി സാധനം പോലെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കനേക്കാട്ടൊക്കെ രസമാണ്. അടിപൊളി. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയ കിണ്ണം കാച്ചി ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും മച്ചാത്തികൾക്കും സ്വാഗതം. മച്ചാമാരെ, നമ്മൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു കിടക്കാച്ചി കണമ്പ് അല്ലേ വെച്ച്, കണമ്പ് കിട്ടിയിട്ടുണ്ട്. ഈ കണമ്പ് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണമ്പ് ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ കണമ്പ് മച്ചാനെ കൊണ്ട് ഇന്ന് ബിരിയാണി തിന്ന് നമ്മുടെ ഊപ്പാട് വരും. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ അധികം വെറുപ്പിക്കലില്ല, നേരെ തന്നെ വീഡിയോയിലേക്ക്. അപ്പൊ നമ്മള് മീനെല്ലാം വെട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒരക്കെല്ലാം വെച്ച് ഉളുമ്പ. നമ്മുടെ മീൻ തേണ്ട കണമ്പ് മീൻ എല്ലാം വൃത്തിയാക്കി തേച്ച് കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മസാല ഇടാൻ പോവാണ് കേട്ടോ. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഫിഷ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നു, കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ സ്വന്തം പറമ്പിലെ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. നാരങ്ങ അങ്ങോട്ട് പിരിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വെക്കണം. എന്നാലേ ഇതെല്ലാം കൂടെ പിടിക്കുള്ളൂ. 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാവേ. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ചങ്കുകളെ, നമ്മൾ ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ റൈസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാ അമ്മച്ചി, റൈസ് നമുക്ക് റെഡിയാക്കാം അല്ലേ. അപ്പോൾ ആദ്യം ഇതേണ്ട ഈ മൺകലത്തിലാണ് നമ്മളിത് കേട്ടോ സെറ്റാക്കുന്നത്. അടിപൊളി രുചിയായിരിക്കും. അപ്പോൾ ഇന്ന് മേടിച്ച മൺകലമാണ്. അപ്പം നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഡാൽഡ ഒഴിച്ച് കൊടുക്കാം അല്ലേ. നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡാൽഡ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഡാൽഡ ഇച്ചിരി കൂടെ രുചി, നെയ്യ് ഒഴിക്കുന്നില്ല. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മറ്റേ ജാതിപത്രി അങ്ങനെയുള്ള ഐറ്റം എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഏലക്കായ, ഗ്രാമ്പൂവ്, ഇട്ടോ ഇട്ടോ, തക്കോലം, തക്കോലം എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലവണ്ണം ഇത് അല്ലേ മൂത്തിട്ടുണ്ട് അല്ലേ മച്ചി. അപ്പൊ നമ്മൾ കുറച്ച് ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തേ. നല്ലവണ്ണം ഉപ്പ് ഇട്ടോ, എനിക്ക് ഉപ്പ് വേണം. കൂടിപ്പോയാലോ, കൂടിപ്പോയാലേ ഇച്ചിരി കൂടെ ചോറ് തിന്നാ പോലെ. അപ്പോൾ മച്ചാമാരെ, ദേണ്ട നല്ലവനെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി കുതിർത്ത് വെച്ചിരുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ തിളപ്പിച്ചൂറ്റുവാട്ടോ, തിളപ്പിച്ചൂറ്റിയെടുക്കുവാണേ, അല്ലാതെ നമ്മളിത് വറ്റിച്ചെടുക്കുവല്ല, ഊറ്റിയെടുക്കുവാണ്. കേട്ടോ, നമ്മുടെ റൈസ് ദേണ്ട ഇവിടുന്ന് നന്നായിട്ട് വേകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, മുമ്പേ റെഡിയാക്കി വെച്ചിരുന്ന മീനല്ലേ, മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതെ, ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇടയ്ക്ക് തിളച്ചൊന്ന് നോക്കണം. അപ്പോഴത്തേക്കും നമുക്ക് മീൻ വറുത്തെടുക്കാം. ഒഴിക്കട്ടെ, സൺഫ്ലവർ ഓയിലാണേ. അപ്പം നമ്മുടെ നല്ലവനെ എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുത്താലത്തെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇതുപോലെ മേത്ത് പൊട്ടിത്തെറിക്കും. അത് മാത്രമല്ല, നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ ഒട്ടുകയല്ല കേട്ടോ, അടുക്കി പിടിക്കത്തില്ല. അപ്പോൾ ഇനി ഓരോന്നോരോന്ന് എടുത്ത് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ അരി വെന്തോന്ന് നോക്കണം കേട്ടോ. ഇത് നല്ല നാടൻ ചിരട്ടത്തവിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അടിപൊളിയല്ലേ. ഇതൊക്കെ ഇപ്പോൾ കാലകർണപ്പെട്ട പോയി അല്ലേ മച്ചി. വെന്തോ മച്ചി ഇല്ല, ഇച്ചിരി കൂടെ കിടന്ന് കേട്ടെ. ഒരു സൈഡി ബിരിയാണി റൈസ്, ഒരു സൈഡി മീൻ റൈസ്, അല്ല മീൻ അങ്ങോട്ട് റെഡിയാകട്ടെ. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് പോകും, അതാണ് പ്രത്യേകത അല്ലേ പൊന്നെ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ വേണ്ട കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, റൈസിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ എന്നാ ചെയ്യുമെന്നറിയാമോ, വെന്ത അളിഞ്ഞു പോവും. വെന്ത അളിഞ്ഞു പോകുന്നതല്ല, നമുക്കൊരു കളറും കൂടെ കിട്ടണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി രുചിക്കും കൂടെ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പച്ചക്കറി എന്നാ വേണമെന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ മച്ചി. ചെറുതായിട്ടൊന്ന് ബീൻസ് ആ ഇതൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. അതെ, അവിടെ മീൻ റെഡിയാകുന്നേ ഉള്ളൂ.
ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല അത് കാരണം ഇന്ന് സംസാരം കുറച്ചേക്കുന്നു കേട്ടോ ना कलर अब इंटर नमरीवे इंटे ऊट पाड़ा कलर नो ना टेस्ट कैरटे कमी नाइस वे किणी कटो अब इन नामा ई मीन वरते ई एणको अब ई मीन चीज ग्रेवी आवश्यु ना बिर्याणी आगू अब अवे इंग्रीडियेंट कुछ इंजी अंगोट इंजी वे पेस्ट इंजी वे अट्ठी अब कुछ सवो अटो आवश्यक सवोल इन पचमुटो अब इतना वहटी मचमा कुछ उपड़ी नमुक करवेपिल कटो सवोल ना मूतीटो इन नमुक कुछ मुलक पड़ी इन फिश् मसाल इन इचि गरम मसाल इन अल अरे मलपड़ी इचि गरम मसाल पड़ी इन मचमा ना ग्रेवी अल एल रेडी आई ना मुला वे इन नाम लास्ट ट्रिपे तोटो तक लास्ट एलुप अलिपू अब तक लास्ट अदम चायट मूकटे विशन ना ग्रेवी सैट नोक आटी നല്ലവനെ ഗ്രേവി സെറ്റ് ആയി വരുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നാരങ്ങ ഇച്ചിരി നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ ഇഷ്ടല്ല സാധനം അതൊരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഒരു ചെറുനാരങ്ങയുടെ രണ്ട് കഷ്ണം അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കാം നല്ല ഒരു പുളിയും ഒരു എരിവും ഒക്കെ ഒരു ചെറിയ മധുരവും എന്ന് പറഞ്ഞാൽ സവോളയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടല്ലോ ഓൾറെഡി അപ്പോൾ അതെല്ലാം കൂട കിട്ടാൻ വേണ്ടിയാ കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചട്ടിക്കകത്ത് ദം ഇടാൻ പോവാണ് അല്ലേ മച്ചി അപ്പോൾ അടിപൊളി ഗ്രേവി അപ്പോൾ ചങ്കളെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കല ഇവിടെ ഉണ്ട് ദേണ്ടേ കാഷ്നട്ടും മറ്റേ മുന്തിരിങ്ങയും പിന്നെ നമ്മുടെ ഗ്രേവി അവിടെ ഉണ്ട് ദേണ്ടേ നമ്മുടെ മീൻ ദേണ്ടേ അടിപൊളി ആയിട്ട് വറുത്ത് സെറ്റ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കലത്തി ദം ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് എടുത്ത് കുറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് റൈസ് എടുത്ത് ഇട്ട് കൊടുക്കുന്നു ഇതുപോലെ കേട്ടോ ചണ്ട അടിക്കുന്ന പോലെയാണ് റൈസ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഗ്രേവി കുറച്ച് അങ്ങോട്ട് ഇതിന്റെ അതോട് നേരത്തുന്നു കണ്ടോ ഓഹോ ഓഹോ കുറച്ച് അങ്ങോട്ട് നേരത്തുന്നു കണ്ടോ മൊത്തം നേരത്തുവാണ് അമ്മച്ചി കുറച്ച് ദേ ആ അങ്ങനെ അങ്ങോട്ട് നേരത്തുന്നു കണ്ടോ നല്ല അടിപൊളിയായിട്ട് നേരത്തിയേച്ച ഈ വറുത്ത വെച്ചേക്കുന്ന മീൻ എടുത്ത് നമ്മൾ അതിന്റെ അതോട്ട് രണ്ടെണ്ണം വീതം വെക്കുകയാണ് കേട്ടോ കണ്ടോ മീൻ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നു കേട്ടോ കാഷ്നട്ടും മുന്തിരിങ്ങയും മുന്തിരിങ്ങയും കൂട കേട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ചില ആ മല്ലിയില ആ കുറച്ച് കേട്ടോ ഉഹ് എൻ്റെ പൊന്നേ നല്ല ഒരു കളറാ കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് റൈസ് കോരി ഇതിനെ മണ്ട വഴി ഇങ്ങനെ നേരത്തുന്നു അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോൾഫാം വരെ ചെയ്യുന്നു കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ചട്ടി നിറഞ്ഞല്ലോ അമ്മച്ചി ഇനി നമ്മൾ മീൻ കാഷ്നട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇടുന്നു മീൻ ഇട്ട് ഓഹോ കണ്ടോ ഇനി റൈസ് ഇടുന്നു നമ്മുടെ കലം നിറഞ്ഞിട്ടുണ്ടല്ലോ ജി അപ്പോൾ വാഗത്തിനുള്ള കാലമാണ് അപ്പോൾ ഒന്നും കൂടെ ഇടാനായിട്ട് ഇടയുണ്ടോ എന്നറിയത്തില്ല ഗ്രേവി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു കണ്ടോ എന്നിട്ട് കണ്ടിന്യൂസ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നു കേട്ടോ മീൻ കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു എന്റെ പൊന്ന് മക്കളെ ഇത് നോക്കിക്കേ അടിപൊളി ആയിട്ടാണ് ആ മതി കണ്ടോ
ഇത്രയും കുഞ്ഞ കാലത്തിൽ നമ്മൾ കുഞ്ഞല്ല നല്ല വലിയ കാലം ആട്ടോ ഉരിയിലരിയുടെ അല്ലേ അപ്പോൾ ഇനി ഇതിന്റെ മണ്ടയിൽ റൈസ് ഇടുന്നണ്ടോ ഇല്ല ഇനി ഇതിന്റെ മണ്ടയിൽ റൈസ് ഇടുന്നില്ല ട്ടോ റൈസ് ഇടാനുള്ള ഇടയില്ല അപ്പോൾ നമ്മൾ ഇതിന്റെ മണ്ട ഇനി വാടയില വെച്ച് മൂടുവാണ് വാട്ടിയ വാടയില വെച്ച് മൂടി വെച്ച് ദമ്മ് പോലെ നമ്മൾ ഈ ഗ്യാസ് അടുപ്പേ തന്നെ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എടുത്തിട്ട് കഴിക്കുന്നു ഞങ്ങളെ നമ്മൾ ദേ വാടയില എല്ലാം വാട്ടി നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുറ്റി ഒന്ന് കെട്ടി എടുക്കാം അപ്പോൾ നമ്മുടെ ദേണ്ട കലം ബിരിയാണി എന്നൊക്കെ പറയാം അല്ലേ മച്ചി നമ്മുടെ ഇതിന്റെ മീന്റെ പേര് എന്തായിരുന്നു കണമ്പ 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 കണമ്പ് ബിരിയാണി ദേണ്ട ഇത് ഇരുന്ന് വേവാണ് നമ്മൾ അടിയിൽ ദേണ്ട തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വിറകടുപ്പിൻ്റെ ഒരു സാഹചര്യം അല്ലിപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുക അത് കാരണമാണ് നമ്മൾ വിറകടുപ്പേ ചെയ്യാത്തത് അപ്പോൾ ചെറുതായിട്ട് ഇത് ഇരുന്ന് ഒരു 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം അല്ലേ മച്ചി അടി പൊളിയായിരിക്കും ഒരു രക്ഷയും കാണത്തില്ല അല്ലേ ഒരു രക്ഷയും കാണത്തില്ല നമുക്കിത് ഒരു 10 മിനിറ്റിന് ശേഷം കാണാം മച്ചന്മാരെ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലേ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ മച്ചി അമ്മയ്ക്ക് എന്നാ ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അതെ അതിനാണ് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ ചങ്കള് നമ്മുടെ വേണ്ട ബിരിയാണി അല്ലേ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇനി കുടഞ്ഞിടാൻ പോവാണ് അല്ലേ കഴിക്കട്ടെ ആ പപ്പായൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അഴിച്ചേ അഴിച്ചിട്ട് കുടഞ്ഞിടും ഓ കണ്ടോ കണ്ടോ ചൂടണ്ടേ ആ എടുത്ത് ഓ ഓ നമ്മുടെ കാലം അടിപൊളി ബിരിയാണി തന്നെ അടിപൊളി സംഭവമാണ് കേട്ടോ കിണ്ണം കാച്ചായിട്ടും കിണ്ണം കാച്ചായിട്ടും ഇതേണ്ട മീനകഥ ഇവിടെ കിടപ്പുണ്ട് ഓ എന്നാ പറയാനോ നോക്കി ഇനി ഇത് കഴിച്ചു നോക്കുന്ന കർമ്മമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ചങ്ക് മച്ചാന്മാരെ നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതേ പപ്പായൊക്കെ ഉണ്ട് ഇന്ന് കഴിക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ നമുക്കിതിന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം കഴിച്ചു നോക്കിയാ അപ്പൊ അമ്മ കഴിക്കേ അമ്മച്ച കഴിച്ചേ കഴിക്കമ്മേ മീനൊക്കെ എടുത്ത് കഴിച്ചു നോക്കട്ടെ ആ വിശന്നിട്ട് മനുഷ്യനോട് ഊപ്പാടിക്കപ്പോ തരിയല കുഞ്ഞിലെ വാരി കൊടുക്കുന്ന ഓർമ്മ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ പോയി കഴിക്കേ നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളിയാണ് എല്ലാരും ചെയ്ത് നോക്കുക നല്ല എരിവൊക്കെ ഉണ്ടല്ലേ ആയിരിക്കും അപ്പം ഇത് ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ കാണിക്കാവേ അപ്പം ചങ്കുകളെ ഞാൻ കാണിക്കാവേ എന്നും ഇത് ഫിഷ് ബിരിയാണി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കണമ്പ് അല്ലേ ഇത് കണ്ടോ ഇങ്ങോട്ട് കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഗ്രേവിക്കകത്തോട്ട് ഇങ്ങനെ കുഴയ്ക്കുക ഇത് കണ്ടോ എന്ന് ചെയ്ത് കേട്ടോ നല്ല സോഫ്റ്റ് പോലെ ഇത് ഈ മീൻ വെന്ത് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ലതല്ലേ കണ്ടോ ഈ സാധനം എടുത്തത് ഇതിൻ്റെ അകത്തോട്ട് വെക്കുന്നു ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നത് എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല കണ്ടോ നിങ്ങൾക്കുള്ളതാണ് ഞാൻ കഴിക്കുന്നത് എല്ലാ അച്ഛന്മാരും ചെയ്ത് നോക്കുക അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പം സപ്പോർട്ട് ഇച്ചിരി കുറവാണ് അപ്പോൾ എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു കിണ്ണം കാച്ചി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അടിപൊളി കണമ്പ് ബിരിയാണി തൊട്ടുമുതൽ ഇടുക്കിയും ഇവിടെ അമ്മച്ചിയും ഓക്കെ ഉദ്ദേശമില്ല കട്ടാക്കില്ല നല്ല ടേസ്റ്റ് അല്ലേ ചങ്കുകളെ വേണ്ട അമ്മച്ചി തിന്നുവാണ് എങ്ങനെ ഉണ്ടോ മുതലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു
ചിക്കനേക്കാൾ ഒക്കെ രസമാണ്. അടിപൊളിയല്ലേ?